ഹോൾബെക്ക് എന്ന ഡാനിഷ് പട്ടണത്തിലൂടെ കടന്നു പോകുന്നത് ഒരു വിളംബര ജാഥയാണ്. ഏറ്റവും മുൻപിൽ ബാൻഡുമേളവും തൊട്ടുപുറകിലായി പഴയ കുതിരവണ്ടികളും വാഹനങ്ങളും. പാതയോരത്ത് കാത്തിരിക്കുന്ന കാണികൾക്ക് കൗതുകമേറുന്ന കാഴ്ചയാണ്. എല്ലാ വർഷവും കാണുന്നതാണെങ്കിലും പൗരാണിക പ്രൗഢി വിളിച്ചോതുന്ന ഈ വിളംബര ജാഥ ഡാനിഷ് ജനതയ്ക്ക് ഗ്രഹാതുരത്വം തുളുമ്പുന്നതാണ്. ബാൻഡുമേളത്തിൽ ഓരോ അംഗത്തിൻ്റെയും കൃത്യതയോടുകൂടിയ ചലനവും ഏകോപനവും ആരെയും ആകർഷിക്കുന്നതാണ്. ഇത് ന്യൂവാങ് എന്നറിയപ്പെടുന്ന ഒരു ഓപ്പൺ എയർ മ്യൂസിയം. 1870 1950 ഇടയിൽ ഉണ്ടായിരുന്ന വ്യാവസായിക സംരംഭങ്ങളെ അതുപോലെ നിലനിർത്തി സന്ദർശകർക്ക് കൗതുകമുണർത്തുന്നുണ്ട് ഈ മ്യൂസിയം. അക്കാലത്തെ ബേക്കറിയും കളിപ്പാട്ടക്കടയും ഇറച്ചിക്കടയും ഒക്കെ ഇപ്പോഴും അതുപോലെ പ്രവർത്തിക്കുകയാണ്. ആയിരത്തി 1870 വീടാണ് ഇത്. അന്നത്തെ അതേ രീതിയിൽ ഡാനിഷ് കോഫി തന്നാണ് ഗ്രഹനാഥ സ്വീകരിക്കുന്നത്. അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന പള്ളി ഇന്നൊരു മ്യൂസിയമാണ്. പള്ളിക്കകവും ഓഫീസും അച്ഛൻ്റെ മുറിയും ഒക്കെ അതുപോലെ സൂക്ഷിച്ചിട്ടുണ്ട്. ഹോൾബെക്കിൽ നിന്ന് കോപ്പൻഹേഗനിലെ ആശുപത്രിയിലേക്ക് രോഗിയെ കൊണ്ടുപോകുവാൻ ഉപയോഗിച്ചിരുന്ന ചെറുവിമാനമാണ് ഇത്. പൈലറ്റ് ഉൾപ്പെടെ 2 പേർക്ക് ഇരിക്കുവാൻ സാധിക്കും. ഇവിടെയാണ് രോഗിയെ വഹിക്കുന്ന സ്ട്രക്ചർ വയ്ക്കുന്ന സ്ഥലം. റെസ്ക്യൂ സർവീസ് കമ്പനികളിൽ ഒന്നായിരുന്നു സോണൻ, പിന്നീട് ഫാൾക്ക് എന്ന കമ്പനിയുടെ ഭാഗമായി. Hernede på havnen i Holbæk.
Han kørte som kulbil det meste af sit liv dernede, inden den kom her ud til Nyvang. Ellers så er stedet her en garage. Ford Company'ude ulpede vivida tharam vahanangal pala avashyangalkkayi upayogichirunnu. അവയിൽ ചിലതാണ് ഇത്. ആംബുലൻസായും പാലുവണ്ടിയായും യാത്രയ്ക്കായും മറ്റും. ആയിരത്തി തൊള്ളായിരത്തി 1944 നിംബസ് മോഡൽ സി എന്ന ഡാനിഷ് മെയ്ഡ് ബൈക്കാണ് ഇത്. റോഡ് പണിക്ക് ഉപയോഗിച്ചിരുന്ന സ്റ്റീം എഞ്ചിൻ ഉള്ള റോഡ് റോളറുകൾ. കാലത്തെ ഹോം പോലീസ് സ്റ്റേഷനാണ് ഇത്. This is a police station in Denmark from the 30s, 40s. And it was the home for a policeman. It was his home, it was not a real police station. He only had a table and this, that was, and his payment was not very good, but he has free cell phone. ഇരുമ്പ് പണിക്കട. കൃഷിപ്പണികൾക്കുള്ള വിവിധ തരം ഉപകരണങ്ങൾ. പാൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന മെഷീനുകൾ. സാധനങ്ങൾ കേടുവരാതെ സൂക്ഷിക്കുന്ന അക്കാലത്തെ ഫ്രീസറുകൾ. ഉല്ലാസത്തിനായുള്ള കളിസ്ഥലങ്ങൾ. ന്യൂവാങ് എന്ന ഓപ്പൺ എയർ മ്യൂസിയത്തിലെ കാഴ്ചകൾ സന്ദർശകരെ 100 വർഷം പുറകോട്ട് കൊണ്ടുപോകും. ഒപ്പം നേടുന്നത് വലിയ അറിവുകളും.